ആരോഗ്യമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോഗമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ആരോഗ്യവാനാണെന്നല്ല അതിനർത്ഥം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്സാഹവും ഊർജവും തോന്നാറുണ്ടോ? ആരോഗ്യമെന്ന വാക്ക് പൂർണ്ണത എന്ന വാക്കിൽ നിന്നാണ്. നിങ്ങൾക്ക് ശാരീരികവും മാനസികവും ഊർജപരവുമായ പൂർണ്ണതയെക്കുറിച്ചുള്ള ബോധവും സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള ധാരണയും വേണം. ഇവയെല്ലാം പൊരുത്തത്തിലാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജനിച്ചതാണെന്ന് തോന്നും. ഈ അനുഭവമുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ്. നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം 40-50% ആഹാരങ്ങളും വേവിക്കാതെ കഴിക്കുക എന്നതാണ്. അവയ്ക്ക് ജീവനുണ്ടായിരിക്കും. അവ പച്ചക്കറികളാകാം, പഴങ്ങളാകാം, ഡ്രൈ ഫ്രൂട്ട്സ് ആകാം, മുളപ്പിച്ച പയറാകാം. നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ 40-50% ജീവനുള്ളതാകണം. ജീവനില്ലാത്ത ആഹാരം കഴിച്ച് ജീവിക്കാൻ ശ്രമിക്കുക പ്രയാസമാണ്. നിങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കേണ്ടി വരും. ആഹാരം വേവിക്കുമ്പോൾ അതിൻ്റെ ദഹനത്തിനാവശ്യമായ എല്ലാ ഘടക പദാർത്ഥങ്ങളും ശരീരത്തിൽ മാത്രമല്ല ഉള്ളത്, ആഹാരത്തിലും ദഹനത്തിനുള്ള എൻസൈമുകളുണ്ട്. ആഹാരം വേവിക്കുമ്പോൾ ഈ എൻസൈമുകൾ വലിയ അളവിൽ നശിച്ചു പോകുന്നു. ഈ എൻസൈമുകളില്ലാതെ ആഹാരം കഴിച്ചാൽ നശിപ്പിക്കപ്പെട്ട ആ എൻസൈമുകളെ നമ്മുടെ ശരീരത്തിന് പുനർനിർമ്മിക്കേണ്ടി വരുന്നു. അപ്പോഴേ ദഹനം നടക്കൂ. സാധാരണ ആ ആഹാരം കഴിഞ്ഞ് 1.5 മണിക്കൂറിന് ശേഷം ശരീരത്തിന് മന്ദത അനുഭവപ്പെടുന്നു, പിന്നീട് ഉന്മേഷം തിരികെ വരുന്നു. ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? ആഹാരം ഊർജത്തിനാണ്. എന്നാൽ നമ്മൾ ആഹാരം പാകം ചെയ്യുന്നത് ആദ്യത്തെ 1.5 മണിക്കൂറിൽ ഊർജം പാഴാകുന്ന രീതിയിലാണ്. അതിനുശേഷമാണ് അത് സാവധാനം തിരികെ വരുന്നത്. നിങ്ങളുടെ ദഹന പ്രക്രിയ എത്ര മെച്ചപ്പെട്ടതായാലും പാചകത്തിലൂടെ നിങ്ങൾ നശിപ്പിച്ച എൻസൈമുകളിൽ എല്ലാത്തിനെയും നിങ്ങൾക്ക് പുനരുത്പാദിപ്പിക്കാൻ കഴിയില്ല. ഭാഗികമായേ അതിന് കഴിയൂ. നിങ്ങളുടെ ദഹന പ്രക്രിയ വളരെ ശക്തവും മേന്മയേറിയതുമാണെങ്കിൽ നശിപ്പിക്കപ്പെട്ടതിൻ്റെ 40-50% വരെ പുനർനിർമ്മിക്കാൻ കഴിയും. നിങ്ങളുടേത് അല്പം ദുർബലമായ ദഹനമാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് എന്തായാലും വേവിച്ച ആഹാരം കഴിച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ പൊതുവെ 50% മുതൽ 60% വരെ പാഴായിപ്പോകും. എങ്കിലും ശരീരത്തിന് അത് ദഹിപ്പിക്കേണ്ടി വരുന്നു. എന്നാൽ ഇതിന് വേണ്ടി വരുന്ന ഊർജവും ശരീരം അനുഭവിക്കുന്ന അസ്വസ്ഥതയും വളരെ വലുതാണ്. ആഹാരം പലർക്കും പലതാണ്. എന്നാൽ ശരീരത്തിനാകട്ടെ, അത് ഇന്ധനവും. നിങ്ങൾ ശരിയായ ഇന്ധനം നൽകിയാൽ അത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കും. ചേരാത്ത ഇന്ധനമാണെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കും. ഞാൻ പറയുന്നത് അങ്ങനെയോ ഇങ്ങനെയോ ആഹാരം കഴിക്കാനല്ല, വെറുതെ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ഇന്നത്തെ അത്താഴത്തിന് വേവിച്ച ആഹാരത്തിന് പകരം പഴങ്ങൾ കഴിക്കൂ. നാളെ രാവിലെ എഴുന്നേൽക്കുന്നതിന് അലാറം വേണ്ടി വരില്ല. അലാറം അടിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഉണരും. കൺപോളകൾ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകില്ല. ഉണർന്നയുടൻ സന്തോഷവും ശ്രദ്ധയും ഉണ്ടാകും. തങ്ങളുടെ ശരീരം സമ്പൂർണ്ണ സ്വാസ്ഥ്യത്തിലായിരിക്കുക എന്നത് എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. 90% ആളുകൾക്കും ഇക്കാര്യം അറിയില്ല. നിർഭാഗ്യകരം, തെറ്റായ ഇന്ധനമാണ് ഇതിന് കാരണം. എന്നാൽ ശരീരത്തെ നിങ്ങൾക്ക് ഇളങ്കാറ്റാക്കാം. അത് നിങ്ങൾക്ക് മുന്നേ ചലിക്കും. പോകുന്നിടത്തെല്ലാം വലിച്ചിഴക്കേണ്ട, അത് നിങ്ങൾക്ക് മുന്നേ നടക്കണം. ഇതിന് വേണ്ടത് ശരിയായ ഇന്ധനം നൽകുകയാണ്.